അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിനുവേണ്ടി കട്ടി കുറഞ്ഞ് സോസേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ഒരു അര സ്പൂൺ വെച്ചാണ് എടുത്തിട്ടിരിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്യാം. ഇതിനായി ഒരു പാക്കറ്റ് സോസേജാണ് എടുത്തിട്ടുള്ളത്. അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ചൂടാക്കാം. അതിന് ശേഷം അതിലേക്ക് ഈ മസാല മിക്സ് ചെയ്ത സോസേജ് ചേർത്ത് കൊടുത്ത് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. വളരെ ലൈറ്റ് ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. എണ്ണയും അതുപോലെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ എല്ലാ വശവും മറിച്ചെടുത്ത് ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് തൽക്കാലം ഒന്ന് മാറ്റിവെക്കാം. വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സവോള ക്യൂബ്സായി കട്ട് ചെയ്തത്, അതുപോലെ വെളുത്തുള്ളി, തക്കാളി, മല്ലിയില, ഇത്രയും സാധനങ്ങൾ അത് ചേർത്ത് കൊടുക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. അതിൽ നിന്ന് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർത്ത് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് സോർട്ടായി വരുന്ന സമയത്ത് തന്നെ ക്യൂബ്സായി കട്ട് ചെയ്ത സവോള അതിലിട്ട് ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് സോർട്ടായി വരുമ്പം തന്നെ അതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി സോർട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കാന്താരി ചേർത്ത് കൊടുക്കാം. കാന്താരി ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഉപ്പിലിട്ട കാന്താരിയാണ്, അതാണ് അതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ഒരു കാൽ സ്പൂൺ വെച്ചാണ് ചേർത്തിരിക്കുന്നത്. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നേരത്തെ സോർട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന സോസേജ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മസാലയൊക്കെ മിക്സാകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മല്ലിയില, ചെറുതായി കട്ട് വെച്ച മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. സോസേജ് ഫ്രൈ ഈസി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.